കുറച്ച് മീനിനെ പിടിക്കാനായിട്ട് ചെല്ലാനം ഹാർബറിൽ വന്നിരിക്കുകയാണ് കേട്ടോ. ഇപ്പം സമയം ഏകദേശം 10:30 ആയിട്ടുണ്ട്. ഷാനുവും ഷിജുവാണ് നമ്മളുടെ കൂട്ടത്തിലുള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് കൂന്തൽ കിട്ടുന്നുണ്ടെന്ന് അറിഞ്ഞു. നല്ല രീതിയിൽ കൂന്തൽ ആൾക്കാർക്ക് കിട്ടുന്നുണ്ടെന്നുള്ള ഏകദേശം ഒരു 8 മണിയായപ്പോൾ നമ്മൾ അറിഞ്ഞാണ്. പക്ഷേ ആ സമയത്ത് നമ്മൾ മറ്റു പരിപാടികളിലൊക്കെ ആയതുകൊണ്ട് അപ്പോൾ വന്നില്ല. 10:30 ആയപ്പോൾ നമ്മൾ പതുക്കെ ഇവിടെ വന്ന് കുറച്ചെങ്കിലും മീൻ കിട്ടുമോ എന്ന് നോക്കുകയാണ് കേട്ടോ. നമ്മളുടെ ഒരു എക്സ്പെക്റ്റേഷൻ, ഇവിടെ ഒരു 1000-ൽ അധികം ആൾക്കാരുണ്ടാകും, കാലുകുത്താനുള്ള സ്ഥലം ഉണ്ടാകില്ല, അങ്ങനത്തെ ഒരു പ്രതീക്ഷയിലാണ് വന്നത്. അതുപോലെ തന്നെ അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ നമ്മൾ ഈ നിൽക്കുന്ന മീൻ പിടിക്കാൻ പോകുന്ന സ്ഥലത്ത് അത്യാവശ്യം ആൾക്കാരൊന്നും ഇല്ലാത്തൊരു ഏരിയയിൽ നോക്കിയിട്ടാണ് മീൻ പിടിക്കാമെന്ന് പ്രതീക്ഷിക്കുന്നത്. ഷിജു ഈ വള്ളത്തെ ചാടിക്കിടന്ന് കണ്ടിട്ട് വള്ളത്തിന് പോയിട്ടാണ് മീൻ പിടിക്കുന്നതെന്നൊന്നും കരുതണ്ട. ഒരു ആര്യക്കാരനെന്ന രീതിയിൽ, ഏതോ വള്ളത്തിൽ ആര്യക്കാരനാണെന്ന് പറയുന്നു, ആ ഒരു രീതിയിൽ വള്ളത്തിൻ്റെ അറ്റത്ത് പോയി നിന്ന് എവിടെ നിന്നാണ് കൂന്തൽ വരുന്നത് എന്ന് നോക്കാൻ വേണ്ടി പോവുകയാണ്. അല്ലെങ്കിൽ എവിടെ വല അടിക്കണം എന്നുള്ളൊരു തീരുമാനം എടുക്കാൻ വേണ്ടി മാത്രം പോവുകയാണ് കേട്ടോ. ഇപ്പോൾ ഒരു തീരുമാനമായില്ല. പുള്ളിക്കാരൻ പതുക്കെ വള്ളത്തിൽ നിന്നിറങ്ങി തിരിച്ചു വന്നു. ഇനി നമുക്ക് ആദ്യത്തെ വല വീശുന്നത് കാണാം. ഈ നോട്ടത്തിനൊക്കെ എന്തെങ്കിലും പ്രയോജനം ഉണ്ടായിരുന്നോന്നറിയാമല്ലോ. അപ്പോൾ ആദ്യത്തെ വല എങ്ങനെയുണ്ടെന്ന് നോക്കാം കേട്ടോ. നമ്മുടെ ഫസ്റ്റ് വലയാണ് ഇനി കാണാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ ആദ്യത്തെ വല പതുക്കെ കരക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഈ നിങ്ങൾ ബാക്കിൽ നോക്കുന്ന ചെറിയ സ്പോട്ട് പോലെ ലൈറ്റ് കാണുന്നത് അവിടെ നിന്ന് ആളുകൾ വീശുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ വല പതുക്കെ കരക്ക് കയറുകയാണ്. അവർക്കൊക്കെ കുറച്ച് മീനൊക്കെ കിട്ടുന്നുണ്ടെന്ന് കേട്ടു. അപ്പോൾ നമ്മളുടെ വല ആ കരക്ക് കയറുന്ന സമയത്ത് പ്രത്യേകിച്ച് ഒന്നും തന്നെ ആദ്യത്തെ വലയിലില്ല. ഇനി നമുക്ക് രണ്ടാമത്തെ വലയിൽ എന്തെങ്കിലും കിട്ടുമോ എന്ന് നോക്കാവേ. എടുത്തില്ല, ഏറണം കൂടെ ഉണ്ട് കേട്ടാ, ഞാൻ എടുത്തിട്ടു കടിച്ച എന്ത്. ഓക്കെ ബാ. മഷിയൊക്കെ തെറിക്കുന്നു. ഇവിടെ റോപ്പുണ്ടെന്ന് തോന്നണ്ട. റോപ്പുണ്ട്, റോപ്പുണ്ട്. ഇതാ അങ്ങനെ നമ്മുടെ കൂന്തൽ പിടുത്തം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമുക്ക് അത്യാവശ്യം കുറച്ച് കൂന്തലൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി കിട്ടിയതിനേക്കാൾ കൂടുതൽ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് കേട്ടോ. ഈ കൂന്തലിനൊരു പ്രത്യേകതയുണ്ട്. അത് ഞാൻ ഈ തിന്നുന്ന കാര്യത്തിലല്ല, അല്ലെങ്കിൽ അതിൻ്റെ ടേസ്റ്റിൻ്റെ കാര്യമൊന്നുമല്ല പറയാൻ പോകുന്നത്. സാധാരണ ഈ മീൻ പിടിച്ചുകൊണ്ട് വരുന്ന മീനുകളെ കമ്പയർ ചെയ്യുമ്പോൾ കൂന്തലിന് അത്യാവശ്യം കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള റേറ്റ് കിട്ടാറുണ്ട്.
അതായത് ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ടിട്ടുണ്ട് ചെല്ലാനത്ത് പിടിച്ചുകൊണ്ടുവരുന്ന മീനുകൾക്കൊട്ടും തന്നെ പിടിക്കുന്ന ആളുകൾക്ക് റേറ്റ് കിട്ടുന്നില്ല എന്നുള്ള രീതിയിൽ. അതായത് ഇപ്പോൾ അയിലയ്ക്കാണെങ്കിൽ അത്യാവശ്യം മീഡിയം ടൈപ്പൊക്കെ ഉള്ള അയിലയ്ക്ക് ഒരു 40 രൂപ വരെയൊക്കെയാണ് കിട്ടുന്നത്. അതുപോലെ ചാളയ്ക്കാണെങ്കിൽ 16 രൂപ ആ ഒരു റേറ്റിലൊക്കെ അത്രയും കുറച്ചൊക്കെയാണ് കിട്ടുന്ന സമയത്ത് ഈ കൂന്തലിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടെ ബെറ്ററായിട്ടുള്ള രീതിയിൽ റേറ്റ് കിട്ടാറുണ്ട്. അത് 450 രൂപ മുതൽ ഒരു കിലോയ്ക്ക് 450 രൂപ മുതൽ 500 രൂപ വരെയൊക്കെ കിട്ടാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കൂന്തൽ പിടിച്ച് അത്യാവശ്യം കൂന്തലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നല്ല റേറ്റ് കിട്ടും കേട്ടോ. ഇപ്പോൾ ഇത്രയും നേരം നമ്മൾ അവിടെ കൊണ്ടുപോയി കൂന്തൽ ഇവിടെ നിന്ന് ഒന്നോ രണ്ടോ കൂന്തൽ കിട്ടുമ്പോൾ തിരിച്ച് കരയെ കൊണ്ടുപോയിട്ട് എടുക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഇനി മുതൽ നമ്മൾ കടലിലേക്ക് കുറച്ചാണ് കിട്ടുന്നതെങ്കിൽ ഈ കടലിൽ വെച്ച് തന്നെ ഈ നമ്മുടെ നെറ്റിലേക്ക് മാറ്റി വെക്കുക എന്ന രീതിയിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം കുറച്ച് കിട്ടിയിട്ടുണ്ട്. നിങ്ങളെ കാണിക്കാവുന്ന പരുവത്തിലുള്ള കൂന്തലുകൾ കിട്ടിയിട്ടുണ്ട്. കുറച്ചുകൂടെ കിട്ടിയിട്ട് ഫുള്ളായിട്ട് കാണിച്ചു തരാവേ. ഈ വലയൊന്ന് ശ്രദ്ധിച്ചോ കേട്ടോ, കാരണം ഈ വലയിലാണ് ഇതുവരെ നമ്മൾ വീശിയിട്ട് ഏറ്റവും കൂടുതൽ കൂന്തലുകൾ ഒരുമിച്ച് ഒറ്റ വലയിൽ കിട്ടുന്നത്. ഇതിന് ശേഷം ചിലപ്പോൾ കിട്ടുമായിരിക്കും, പക്ഷേ ഇതുവരെയുള്ളതിൽ ഏറ്റവും കൂടുതൽ കൂന്തലുകൾ ഒരുമിച്ച് കിട്ടുന്നത് ഈ വലയിലാണ്. അത് മാത്രമല്ല നമ്മളിത് കരയിൽ കൊണ്ടുപോയിട്ടല്ല മീൻ എടുക്കുന്നത്, വെള്ളത്തിൽ വെച്ച് തന്നെ എടുക്കും. അതൊന്നും ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല. അപ്പോൾ വലയൊന്ന് ശ്രദ്ധിച്ചേക്കെ. ഈ വലയൊന്ന് ശ്രദ്ധിച്ച് നോക്കി കേട്ടോ, ഈ വലയിൽ നമുക്ക് കിട്ടിയതിൽ നിന്ന് ഒരു കൂന്തൽ പോയിട്ടുള്ളതായിട്ടാണ് എനിക്ക് തോന്നിയേക്കുന്നത്. ഈ മാർക്ക് ചെയ്ത സ്ഥലം നോക്കിയിരുന്നാൽ എനിക്കൊരുമ്പം പോയിട്ടുള്ളതായിട്ടാണ് മനസ്സിലാകുന്നത് കേട്ടോ. നിങ്ങൾക്ക് എന്താണ് മനസ്സിലായെന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഷിജു പറയുന്നത് 2 കൂന്തലാണ് ഈ വലയിൽ നമുക്ക് കിട്ടിയത്, ആ 2 എണ്ണം നമുക്ക് കിട്ടിയിട്ടുണ്ടെന്നുള്ള രീതിയിലാണ് പറഞ്ഞേക്കുന്നത്. നിങ്ങൾക്ക് എന്ത് മനസ്സിലായെന്നുള്ളത് വീഡിയോ കാണുമ്പോൾ വളരെ ക്ലിയറായിട്ട് മനസ്സിലാകാൻ സാധ്യതയില്ല, എന്നാലും ഒന്ന് നോക്കി നോക്കുക. ക്ലിയറായിട്ട് മനസ്സിലായെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ, ഞങ്ങൾ തമ്മിലുള്ള തർക്കത്തിലൊരു ആശ്വാസമാകും. നമ്മുടെ കൂന്തൽ പിടുത്തം ഏകദേശം അവസാന സ്റ്റേജിലാണ് കേട്ടോ. ഇനി ഒരു വല കൂടെ നമ്മൾ ട്രൈ ചെയ്യുള്ളൂ, അതിനുശേഷം നമ്മൾ ഈ പരിപാടി നിർത്തുകയാണെന്ന് തീരുമാനിച്ചുകൊണ്ടാണ് വല എറിയുന്നത്. അപ്പോൾ ലാസ്റ്റ് വല കയറിയിട്ട് അതിലുള്ള മീൻ കണ്ടിട്ട് നമ്മൾ ആ സമയത്ത് നിർത്തിയത് ശരിയാണോ അല്ലേ കുറച്ചുകൂടെ ട്രൈ ചെയ്യേണ്ടായിരുന്നോ എന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നമ്മുടെ ലാസ്റ്റ് വലയാണെന്ന് വീക്ഷിച്ചിട്ടുണ്ടോ വല.
അത്യാവശ്യം കുറച്ച് കൂന്തലൊക്കെ കിട്ടി കേട്ടോ. ഏകദേശം വെയിറ്റ് നോക്കിയിരുന്ന ഒരു 7 കിലോയുടെ അടുത്തുള്ള വെയിറ്റ് ഉണ്ടാവും എന്നാണ് തോന്നുന്നത്. ഇത് രാത്രി സമയത്താണ് നമ്മൾ ഈ വീഡിയോ കംപ്ലീറ്റ് റെക്കോർഡ് ചെയ്തേക്കുന്നത്. ലൈറ്റിൻ്റേതായിട്ടുള്ള പല ഇഷ്യൂസും ഒക്കെ ഉണ്ടാകും. ആ പ്രശ്നങ്ങൾക്കിടയിലും വീഡിയോ അല്പമെങ്കിലും എൻജോയ് ചെയ്ത എല്ലാവർക്കും നന്ദിയുണ്ട്. ചാനലൊന്ന് ഫോളോ ചെയ്ത് വെച്ചാൽ ഇതുപോലുള്ള അടിപൊളി വീഡിയോസുമായിട്ട് വീണ്ടും കാണാം.